السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، حمدا كثيرا طيبا بارك فيه. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله. عن سلمان رضي الله عنه قال، سلمان رضي الله عنه نبيدنا قال رسول الله صلى الله عليه وسلم، اللهم رسول صلى الله عليه وسلم برنو، إن ربكم تبارك وتعالى أي كريم، തീർച്ചയായും നിങ്ങളുടെ റബ്ബ് ലജ്ജയുള്ളവനും മാന്യനുമാണ്. യസ്തഹീ മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി അൻ യറുദ്ദഹുമാ സിഫ്ര. തന്റെ അടിമ അവനിലേക്ക് ഇരുകരങ്ങളും ഉയർത്തിയാൽ ഒന്നുമില്ലാതെ അത് മടക്കുന്നതിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ലജ്ജിക്കുന്നു. അബൂദാവൂദിന്റെ സുനനിൽ 1482 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ദുആ ചെയ്യുമ്പോൾ കൈകൾ ഉയർത്തുക എന്നത് പ്രാർത്ഥനയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. അബൂദാവൂദിന്റെ സുനനിൽ ഇതേ അധ്യായത്തിൽ ഹസനും സഹീഹുമായി വരുന്ന ഹദീസിൽ കാണാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സഅൽതുമുല്ലാഹ ഫസ്അലൂഹു ബിബുതൂനി അകുഫിക്കും. നിങ്ങൾ അല്ലാഹുവോട് ചോദിച്ചാൽ കൈപ്പള്ളകൾ കൊണ്ട് അല്ലാഹുവോട് ചോദിക്കുക, അഥവാ നിങ്ങളുടെ കൈയിന്റെ ഈ വെള്ള ഭാഗം മുകളിലേക്ക് ആക്കിക്കൊണ്ട് അല്ലാഹുവോട് ചോദിക്കുക. വലാ തസ്അലൂഹു ബിളുഹൂരിഹ, നിങ്ങൾ ഒരിക്കലും കൈയിന്റെ പുറം ഭാഗം കൊണ്ട് പ്രാർത്ഥിക്കരുത്. നേരെ തിരിച്ചു പിടിച്ച് ഇങ്ങനെ ഉയർത്തി പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥനയിൽ കൈകൾ ഉയർത്താൻ പല രൂപങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ രൂപം തന്റെ നെഞ്ഞിന് നേരെ ഉയർത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ തോളിന് നേരെ, അല്ലെങ്കിൽ മുഖത്തിന് നേരെ. ഇനി അസന്നിഗ്ധ ഘട്ടത്തിൽ ഏറെ വലിയ പ്രതിസന്ധികൾ വരുന്ന വേളയിൽ തലക്ക് മുകളിലും കൈകൾ ഉയർത്താവുന്നതാണ്. മഴയ്ക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചപ്പോ കഷം വെളിവാകുമാർ കൈകൾ ഉയർത്തി എന്ന് ഹദീസുകളിൽ കാണാം. അതുപോലെ തന്നെ ബദറിൽ ആസന്നിധ്യ ഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചപ്പോ തന്റെ ഇരുകരങ്ങളും തലക്ക് മുകളിൽ ഉയർത്തി. അത് കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ തോൾമുണ്ട് താഴേക്ക് വീണു പോകുന്നു. അത് കണ്ട് അബൂബക്കർ അല്ലാഹുവിന് വന്ന് ആ തോൾമുണ്ടെടുത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ തോളിലിട്ട് പിറകിലൂടെ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യാ നബിയല്ലാഹ് കഫാക മുനാശതക റബ്ബക, നബിയേ മദി, അള്ളാഹുവോട് ചോദിച്ചത് മതി, പ്രാർത്ഥിച്ചത് മതി, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ റസൂലിന്റെ ആ പ്രാർത്ഥനയുടെ കാഠിന്യം കണ്ട് അബൂബക്കർ അള്ളാഹുവിന് പറഞ്ഞുപോയത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ കൈ ഉയർത്താൻ പാടില്ല. ആ സന്ദർഭങ്ങളിൽ പ്രാർത്ഥനയുണ്ട്, എന്നാൽ കൈ ഉയർത്തലില്ല. കാരണം ആ സന്ദർഭങ്ങളിൽ അള്ളാഹുവിന്റെ റസൂലും കൈ ഉയർത്തി. എന്നാൽ അനേകം സന്ദർഭങ്ങളിൽ അല്ലാഹുവിന്റെ റസൂല് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചതായി ഹദീസുകളിൽ കാണാം. കരഞ്ഞുകൊണ്ടൊക്കെ അല്ലാഹുവിന്റെ റസൂല് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ച ഹദീസുകളൊക്കെ വരുന്നു. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് പറയാം. അല്ലാഹു സുബ്ഹാനഹു വതആല ഹഖായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തി ഗ്രഹിക്കുമാറാവും. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.